ഹായ് ഫ്രണ്ട്സ്, പ്രീസ്റ്റേഴ്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഇനിയിപ്പോൾ 21 ദിവസം നമ്മൾ വീട് വിട്ട് പുറത്തിറങ്ങാൻ കഴിയില്ല, അവശ്യ സേവനങ്ങൾക്ക് പുറത്തു പോകാം. എന്നാൽ ഈ 21 ദിവസക്കാലം നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് സഹായിക്കേണ്ടതാണ്. അപ്പോൾ ഈ 21 ദിവസം നമ്മൾ എന്താ ചെയ്യുക വീട്ടിലിരുന്ന്? ജോലിക്കും കോളേജിലും സ്കൂളിലൊക്കെ പോയിട്ട് ഇത്രയും ദിവസം ഇല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ എങ്ങനെ കടന്നു പോകുക? എങ്ങനെ നമ്മൾ 21 ദിവസം ഇങ്ങനെ വീടുകളിലിരിക്കുക? എന്താ ചെയ്യുക? നമുക്ക് പണ്ട് കളിച്ച ഒരു കളി, പണ്ടെന്നല്ല ഇപ്പോഴും നമുക്ക് ഫാൻസി സ്റ്റോറുകളിലും സ്റ്റേഷനറി സ്റ്റോറുകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ലുഡോ നമുക്ക് വീട്ടിലിരുന്ന് കളിക്കാം. വീട്ടിൽ കുറേ പേരുണ്ടെങ്കിൽ ഇത്രയും അഡ്വഞ്ചറസായ കളി വേറെ ഒന്നുമില്ല. അടിയും പിടിയും കളിയും ചിരിയും നിറഞ്ഞു നിൽക്കും. ഈ ലുഡോ ബോൾ ഇപ്പം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുള്ളൂ. അവശ്യ സാധനങ്ങളുടെ കടയല്ലാതെ മറ്റൊന്നും തന്നെ ഇപ്പോൾ തുറക്കില്ല. ഇന്നത്തെ വീഡിയോയിൽ ലുഡോ ബോർഡ് നമുക്ക് തന്നെ സ്വയം തയ്യാറാക്കാം. വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ലുഡോ ബോർഡ് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ലുഡോ ബോർഡ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ലുഡോ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം. ഒരു കാർഡ്ബോർഡ് ബോർഡ് കഷ്ണം. ഞാനിപ്പോൾ കേക്കിൻ്റെ സ്റ്റാൻഡാണ്, മീൻസ് നമ്മളിപ്പം വലിയ കേക്കൊക്കെ വാങ്ങുന്ന സമയത്ത് ഇത്രയും വലിയൊരു കേക്കിൻ്റെ അടിയിലുള്ള സ്റ്റാൻഡ് കിട്ടും. പിന്നെ രണ്ടോ മൂന്നോ ബോൺ പേപ്പർ, എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇവനെ കവർ ചെയ്ത് ഒട്ടിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു സ്കെയില്, നമുക്ക് മെഷർമെന്റ് കറക്റ്റായിട്ട് എടുത്തിട്ട് ലൈനൊക്കെ വരക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു സ്കെച്ച് പെന്ന്, ഇത് ബ്ലാക്ക് കളർ തന്നെ വേണം. പിന്നെ 4 ആക്രിലിക് കളേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് ബ്ലൂ, പിന്നൊന്ന് റെഡ്, പിന്നൊന്ന് യെല്ലോ, പിന്നൊന്ന് ഗ്രീൻ. പിന്നെ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെയിന്റിംഗ് ബ്രഷ്. പിന്നെ ബോൺ പേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗമ്. റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ ഒരു ചെറിയ കളിപ്പാട്ടത്തിൻ്റെ ഒരു പാർട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോൺ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. നമുക്ക് ബോൺ പേപ്പർ ഉപയോഗിച്ച് ഈ കാർഡ്ബോർഡ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. ഈ ബോർഡിൽ ഇപ്പം ഞാൻ ബോൺ പേപ്പർ ഒട്ടിച്ച് ക്ലിയർ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ലുഡോ ബോർഡിൻ്റെ കളികൾ വരയ്ക്കാം. കളികൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെയിലും സ്കെച്ച് പെന്നും, ബ്ലാക്ക് കളർ സ്കെച്ച് പെന്നാണ് നമുക്ക് ആവശ്യം. ഇതിൻ്റെ വീതിയുടെ പകുതി എടുത്തിട്ട് ആദ്യം നമുക്ക് രേഖപ്പെടുത്താം. ഇതിൻ്റെ വീതി 36.5 ഇഞ്ചും ഇതിൻ്റെ നീളം 29.5 ഇഞ്ചുമാണ്. നമുക്ക് 27 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള ഒരു ചതുരമാണ് ആവശ്യം. അപ്പോൾ അതിന് ബാക്കിയില്ലാതെ ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് ഔട്ട്ലൈനായിട്ട് വരച്ച് കളയാം. ഇവിടെ നിന്ന് 12 സെൻറ്റിമീറ്ററിൽ ഇവിടെ അടയാളപ്പെടുത്താം. ഇപ്പോൾ 6 സെൻറ്റിമീറ്ററാണ് ഞാൻ ഇവിടുന്ന് ഇവിടത്തേക്ക് എടുക്കുന്നത്. കളിക്കാൻ ഉപയോഗിക്കുന്ന കള്ളിയുടെ നീളമാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 12 സെൻറ്റിമീറ്റർ എടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 12 സെൻറ്റിമീറ്ററിലേക്ക് വരയ്ക്കാം.
ഇനി നമുക്ക് ഇവിടൊക്കെ ഓരോരു കളർ ആയിട്ട് കൊടുക്കാം. ഈ പെയിന്റ് ബ്രഷ് വെച്ച് നമുക്ക് കളർ ചെയ്യാം. മൊത്തത്തിൽ വരച്ചിട്ട് ഞാൻ കളറ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അവസാനത്തെ ആ ഒരു ചെറിയ രണ്ട് മൂന്ന് ടച്ചും കൂടെ ബാക്കിയുള്ളൂ. അത് നമുക്ക് ചെയ്ത് തീർക്കാം.
നമ്മൾ തയ്യാറാക്കിയ ലുഡോ ബോർഡ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ലുഡോ കളിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.